നമസ്കാരം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിൽ വ്യാപക വർദ്ധനവ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പത്ത് വർഷത്തിനിടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കേസുകളിലായി പത്തായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് യു പി എ സർക്കാരിന്റെ കാലത്തുള്ളതിനേക്കാൾ ഇരുപത്തിയെട്ട് ശതമാനമാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് അറുപത്തഞ്ച് ശതമാനം കേസും ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് പത്തായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേസിൽ ഒമ്പത് പേർക്ക് പ്രായപൂർത്തി ആയിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ യു എ പി എ നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ് രാജ്യദ്രോഹ കേസുകൾക്ക് വ്യാപകമായി ചുമത്താൻ വഴിയൊരുക്കിയത് രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിനെ സുപ്രീം കോടതി വിമർശിച്ച അതേ ദിവസം ഹരിയാന ഡെപ്യൂട്ടി സ്പീക്കറുടെ കാർ തടഞ്ഞ നൂറോളം കർഷക പ്രക്ഷോഭകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്ത് സർക്കാർ നയം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാൻ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലും സ്ഥിതി സമാനമാണ് നാനൂറ്റിയഞ്ച് ഇന്ത്യക്കാർക്കെതിരെയാണ് സർക്കാരിനെയോ രാഷ്ട്രീയക്കാരെയോ വിമർശിച്ചതിന് കേസെടുത്തത് ഇതിൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും രണ്ടായിരത്തി പതിനാലിന് ശേഷം ൊമ്പതെണ്ണം മോഡിയെ വിമർശിച്ചതിനോ അവഹേളിച്ചതിനോ ആണ് കേസ് യോഗി ആദിത്യനാഥിനെ പരാമർശിച്ചതിനും പൗരത്വ ഭേദഗതി നിയമം ഹദ്രാസ് ബലാത്സംഗം എന്നിവയ്ക്കെതിരെ പ്രതിഷേധിച്ചവർക്കു നേരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഹദ്രാസിൽ മാധ്യമ പ്രവർത്തകനടക്കം പതിനെട്ട് പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതുകൂടാതെ ലക്ഷദ്വീപിലെ സമരം ചെയ്യുന്നവർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു ഐഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പ്രതികരിക്കുന്ന മനുഷ്യരെ കരിനിയമം ചുമത്തി നിശബ്ദമാക്കുന്ന രാജ്യദ്രോഹ കുറ്റം നിയമ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ് ബ്രിട്ടീഷ് കാലത്തെ ഈ നിയമം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു